നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്റെ സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയോട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു കത്ത് എഴുതുകയാണ് ഒരു തുറന്ന കത്ത് യുദ്ധമുഖത്തിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് ബെഞ്ചമിൻ നെതന്യാഹു കത്ത് എഴുതണമെങ്കിൽ അവർ തമ്മിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രമാത്രം ദൃഢമാണ് എന്ന് വ്യക്തമാകുന്ന കുറിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രതൻ ടാറ്റയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരുന്നത് രാജ്യത്തിന്റെ തന്നെ പ്രൗഡ് സൺ എന്ന അതായത് വളരെ അഭിമാനമുള്ള മകനാണ് രതൻ ടാറ്റ എന്ന എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് രതൻ ടാറ്റയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് നെതന്യാഹു തന്നെ രംഗത്ത് വരുന്നത് അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നെതന്യാഹുവാണ് സന്ദേശം അയച്ചിരിക്കുന്നത് താനും ഇസ്രായേലിലെ പലരും ടാറ്റയുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്നുവെന്ന് നെതന്യാഹു സന്ദേശത്തിൽ പറയുന്നു രതൻ ടാറ്റയുടെ കുടുംബത്തെ തന്റെ അനുശോചനം അറിയിക്കണമെന്നും അദ്ദേഹം സന്ദേശത്തിൽ കുറിച്ചിട്ടുണ്ട് എന്റെ സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇന്ത്യയുടെ അഭിമാന പുത്രനും നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ചാമ്പ്യനുമായ രതൻ നാവൽ ടാറ്റയുടെ വിയോഗത്തിൽ ഞാനും ഇസ്രായേലിലെ പലരും ദുഃഖിതരാണ് ദേവായി രതന്റെ കുടുംബത്തെ എന്റെ അനുശോചനം അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു സന്ദേശം കുറിച്ചിരിക്കുന്നത് ഒക്ടോബർ 9-നായിരുന്നു മുംബൈയിലെ ബ്രീച്ച് കാൻഡ്രി ആശുപത്രിയിൽ വെച്ച് രതൻ ടാറ്റ അന്തരിച്ചത് തുടർച്ചയായി 21 വർഷം ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയ വ്യവസായി കൂടിയായിരുന്നു അദ്ദേഹം പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇദ്ദേഹത്തിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾക്ക് യുദ്ധം നടക്കുന്ന ഈ ഒരു വേളയിൽ പോലും അനുശോചനം അറിയിക്കാൻ മടിക്കാത്ത അനുശോചനം അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുള്ള ആ സൗഹൃദവും കൂടി വ്യക്തമാവുകയാണ് ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രവൃത്തിയിലൂടെ